നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ വീടിൻ്റെ അനന്തരാവകാശി നിന്റെ വയറ്റിലാണ് ഉള്ളത് അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾക്ക് വേണം മുൻഗണന എല്ലാവരും നൽകാൻ പക്ഷേ ഇവിടെ ആരും നിന്റെ നിന്നെ പരിഗണിക്കുന്നില്ല എല്ലാവർക്കും അഞ്ചുമതി എന്ന് പറയുന്ന ലച്ചുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഭാഗം ആരംഭിക്കുന്നത് പിന്നീട് ബാലൻ തമ്പി തൻ്റെ കുടുംബം തകർക്കുമെന്ന് പറഞ്ഞത് ഓർമ്മിക്കുന്നു അതിനുശേഷം ലക്ഷ്മിയമ്മ ചോദിക്കുന്നു അപ്പവും ലച്ചുവും എവിടെ ദേവി അവരെ കൂടെ ഇങ്ങോട്ട് എന്ന് പറയുന്നു എന്തിനാ വെറുതെ താല്പര്യമില്ലാത്തവരെ ഇങ്ങോട്ട് വിളിക്കുന്നു എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അതല്ല ദേവി വിളിക്കെ എന്ന് പറയുന്നു ദേവി മുറിയിൽ പോയി അപ്പുവിനെ വിളിക്കുന്നു അപ്പോൾ ഞാൻ വരുന്നില്ല ഞാൻ അപ്പച്ചി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും എന്നെ ഇവിടെ ഒറ്റപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് അഞ്ചു മാത്രം മതി എന്ന് അപ്പു ദേവിയോട് പറയുന്നു ദേവി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അപ്പു വഴങ്ങുന്നില്ല പിന്നീട് നിരാശയോടെ ദേവി ഹാളിലേക്ക് വരുന്നു എന്നിട്ട് അപ്പു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്ന് എല്ലാവരോടും പറയുന്നു വളരെ വിഷമത്തോടു കൂടി പക്ഷേ അപ്പു ഭക്ഷണം ശരിക്ക് കഴിക്കുന്നില്ല അപ്പോൾ ലച്ചു തമ്പിയെ വിളിക്കുന്നു അപ്പോൾ തമ്പി പറയുന്നു നീ അവിടെ ഈ അവസ്ഥയിൽ പട്ടിണി കിടക്കാനൊന്നും പറ്റത്തില്ല ഞാൻ വണ്ടി അയക്കാം നീ ലച്ചും കയറി ഇങ്ങു പോരേ എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് വീട്ടിലെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ ലിച്ചു അപ്പച്ചി അങ്ങോട്ട് വരികയും ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് പോകുകയാണെന്ന് പറയുന്നു പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ അപ്പു കൂടെ വരുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ ആർക്കും ശല്യമാകുന്നില്ല എന്ന് പറയുന്നു ഇത് കേട്ട് അന്തം വിട്ടിരിക്കുന്ന ബാലനെയും ഹരിയെയും ദേവിയെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്